എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി കുൽച്ചാണ് നമ്മുടെ ചപ്പാത്തി ഒക്കെ തിന്നും അടുത്തവർക്കുള്ള നല്ലൊരു റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുൽച്ചാണ് അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് പൊടി ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മൈദയോ ഗോതമ്പ് ഏത് വേണമെങ്കിലും എടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ തൈര് രണ്ട് ടീസ്പൂൺ എണ്ണ ആവശ്യത്തിന് ഉപ്പ് എന്നിവ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തെടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് കൊഴച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടും അപ്പോൾ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുഴച്ചെടുക്കുമ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആഡ് ആയി കൊടുക്കാം കേട്ടോ ഇനി ഇത് ഒരു നനഞ്ഞ കോട്ടൻ്റെ തുണി വെച്ചിട്ടൊന്ന് മൂടി വെക്കാം എന്നിട്ടൊര മണിക്കൂറ് വെയിറ്റ് ചെയ്യാം അപ്പോൾ അര മണിക്കൂറായിട്ടുണ്ട് മാവൊക്കെ നല്ല രീതിയിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഒന്ന് ലൂസ് ഇനി ഒന്നും കൂടി ഇത് കുഴച്ചെടുക്കാം അപ്പോൾ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക അതിനുശേഷം രണ്ട് ഉരുളകളാക്കി മാറ്റാം അപ്പോൾ നമ്മൾ കുറച്ച് അത്യാവശ്യം കട്ടി തന്നെയാണ് പരുത്തി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്രയും വലുപ്പത്തിൽ വേണം ഉരുളാക്കിയെടുക്കാൻ ഈ ഒരു സൈസിൽ ഇതുപോലെ മറ്റത് ഉരുളാക്കി മാറ്റാം ഇനി ഇത് രണ്ടും പരുത്തിയെടുക്കാം അപ്പോൾ നമുക്ക് പരുത്തി എടുക്കുന്ന സമയത്ത് മാവ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് മാവ് ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് പരുത്തിയെടുക്കാം ഓവർ വലിപ്പം വേണ്ട ഒരു മീഡിയം സൈസ് വലിപ്പത്തിലും വേണം നമ്മൾ പരുത്തിയെടുക്കാൻ ഈ ഒരു വലിപ്പത്തിൽ പരുത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കരിഞ്ചീരകവും മല്ലിയാലയും ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കരിഞ്ചീരക നല്ലതാണ് ഇത്രയും നല്ല എഫക്റ്റ് ഉള്ള ഒന്നാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേണ്ടത് ഇനി ഇത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മോൾക്കൂടി ഒന്ന് പരുത്തിയെടുക്കാം ഇപ്പോൾ ഒരു കുറച്ച് കട്ടി തന്നെ മീഡിയം സൈസിലാണ് നമുക്ക് കിട്ടിയത് ഇതേ രീതിയിൽ തന്നെ അടുത്തതും പരുത്തിയെടുക്കാം നമ്മൾ ചപ്പാത്തി കഴിക്കുന്നതിൽ നിന്ന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് നല്ല ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റുമാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു റെസിപ്പിയും കൂടിയാണ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ രണ്ടാമത്തത് പരുത്തിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടും സെറ്റായിട്ടുണ്ട് ഇനി സ്റ്റവ് ഓൺ ചെയ്ത് പാൻ വയ്ക്കാം പാൻ ചൂടായി വരണം ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വന്നിട്ട് കൊടുക്കാം ഇനി ഇത് ഒന്ന് കുക്കായി വരുന്നവരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ കുക്കായി വന്നിട്ടുണ്ട് ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കുക ശേഷം രണ്ട് സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കുക നല്ലോണം പ്രെസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലോണം പൊന്തി വരുന്ന പോലെ ഫീൽ ചെയ്യും ഇപ്പം രണ്ട് സൈഡും കുക്കായിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ അടുത്തത് ചെയ്തെടുക്കാം ഒന്ന് കുക്കായി വന്നാൽ മറിച്ചിട്ട് എടുക്കുക അതിനുശേഷം എണ്ണ ഏഡ് ചെയ്തെടുക്കാം എണ്ണ ഏഡ് ചെയ്തെടുത്തിട്ട് ഒന്നുകൂടി മറിച്ചിടാം എന്നിട്ട് രണ്ട് സൈഡും കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ബബിൾ ഇങ്ങനെ വരുന്ന പോലെ ഫീൽ ചെയ്യും അത്രയും നല്ല സോഫ്റ്റാണ് അപ്പോൾ ഇതാ ചെറിയ ചെറിയ ബബിൾസ് വരുന്നുണ്ട് ഇത് മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പം രണ്ടും സൈഡും കുക്കായി ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ കുളിച്ച റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് നമ്മളെന്തും ചപ്പാത്തി ഒക്കെ കഴിച്ചിട്ട് നമുക്ക് മടക്കും അപ്പോൾ ആ മടക്കുന്ന സമയത്ത് ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആണ് ഉള്ളൊക്കെ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ സോഫ്റ്റ് ആണ് ഇത്രയും ഉള്ളയൊക്കെ നല്ല നമുക്ക് നീറ്റായിട്ട് കിട്ടും അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്